ഹലോ, ഞാനിപ്പോ എവിടെയാ ഉള്ളതെന്ന് അറിയോ? ഉഗാണ്ടയില് ഒരു തേയിലത്തോട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് ലുഗാസി എന്നാണ് പറയുന്നത് കേട്ടാ. ഇതിന്റെ ഉള്ളിൽ ഒരു ടീ ഫാക്ടറി ഉണ്ട്, ലുഗാസി ടീ ഫാക്ടറി ഉണ്ട്. അപ്പൊ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ തേയിലത്തോട്ടം ഉള്ളത്. ഒരുപാട് സ്ഥലത്തുണ്ട്, കണ്ണത്താ ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കധികം സ്ഥലത്താണ് ഇതുള്ളത്. ഈ തേയിലത്തോട്ടം നമ്മുടെ മേത്ത ഗ്രൂപ്പിൻ്റെ മേത്ത ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജൂഹി ചൗള സിനിമ നടിയില്ലേ, ജൂഹി ചൗളരൊക്കെ ഈ ടി എസ്റ്റേറ്റ്, അവർക്ക് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, ഷുഗർ ഫാക്ടറി ഉണ്ട്. ഈ ടി എസ്റ്റേറ്റ് പോലെ തന്നെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കെയിൻ്റെ ഫാമും കാണാം. അതും ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഷുഗർ കെയിൻ്റെ ഫാമുള്ളത്. മേത്ത ഗ്രൂപ്പ് എന്ന് അറിയോ അത്? ഇവരുടെ ഈ ഒരു കമ്പനിയിലെ ഗ്രൂപ്പ്. അപ്പൊ ലുഗാസി എന്ന് അറിയുന്ന സ്ഥലമാണ് കേട്ടോ ഇത്, ഉഗാണ്ടയിലത്തെ. ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുമ്പോളേ ഇതേ കരിമ്പൊക്കെ കട്ട് ചെയ്ത് അവരെ വണ്ടിയിലേക്ക് കയറ്റി ഷുഗർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോണ കാഴ്ചയിനിപ്പത് കണ്ട. ഈ വണ്ടി നിറച്ച് കരിമ്പുണ് ഈ കാണുന്നത് മൊത്തം. അതവരെ ഫാമീന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോണതാണ് ഷുഗർ ഫാക്ടറിയിലേക്ക്. ഞങ്ങളപ്പോ ഇതിലെ പാസ് ചെയ്തതാണ്, വേറെ സ്ഥലത്തേക്ക് പോണ വഴിയായിരുന്നു ഞങ്ങള്. അപ്പൊ ഒന്ന് ഈ ടീ എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവാന്ന് വെച്ച്. ഇവിടെ വെച്ചാലേ ഉഗാണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഒരു പുച്ഛാണ്. ഇത് നോക്കിയേ, ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടില് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയും ഭംഗിയുള്ള സ്ഥലം കണ്ടില്ലേ? എല്ലാവർക്കും ഉഗാണ്ട എന്ന് പറയുമ്പോള് ഒരു കളിയാക്കലുണ്ട്. അപ്പോ ഉഗാണ്ടര് ഒരു ഭംഗി നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോ വീഡിയോ പിടിച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഉഗാണ്ട എന്താന്നുള്ളത് ഈ വീഡിയോ കാണുന്നവരെങ്കിലും അറിയണമെന്ന്. അതാണ് എത്ര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടാ ഉഗാണ്ട. ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാടുമാതിരി തന്നെ. നാട്ടിലും എനിക്ക് തോന്നണ ഇത്രക്കില്ല എന്ന് തോന്നുന്നുണ്ട്. നാട്ടിലും ഞാൻ ഇത്രക്ക് ഭംഗി കണ്ടിട്ടില്ല പ്രകൃതി ഭംഗി. ഇത് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ, ഇവിടുത്തെ പ്രകൃതി ഭംഗിക്ക്. അതാണ് അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് എല്ലാവരെയും കാണിക്കാന്ന് വെച്ചിട്ടുണ്ട്. ഫാക്ടറി ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോണില്ല, ഭയങ്കര വെയിലായി ഇപ്പൊ. അപ്പൊ അതേതാ കാണണതാണ് കേട്ടാ. കണ്ട എന്റെ ഉള്ളിൽ തന്നെ അടിപൊളി ഒരു ഫാക്ടറി ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പോവാറുണ്ട് അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം. ഇപ്പൊ ഇന്ന് പോണില്ല അവിടേക്ക്. അപ്പൊ ജസ്റ്റ് ഇല്ലേ പാസ് ചെയ്തപ്പോ ഇവിടെ ഒന്ന് കേറി ഈ തേയിലത്തോട്ടൊക്കെ കാണുമ്പോ നമുക്ക് നമ്മള് നാട്ടില് മൂന്നാറൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്, ഇത്രക്കും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ. ഇവള് ഡയാന, മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇവളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലേ എനിക്ക് ആകെ കൂട്ടുള്ള ഒരാളാണ് ഇവള്. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ അവളെ കൂട്ടിന് വിളിച്ചിട്ടുണ്ടാവും. വരാൻ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരിക്കൻ്റെ കൂടെ, ഭയങ്കര കാര്യമാണ് എന്നെ. ഇവിടെ മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ തേയിലത്തോട്ടങ്ങളുള്ളത്, ഒരുപാട് സ്ഥലത്ത് ഉഗാണ്ടയിൽ ഇങ്ങനത്തെ തേയില കൃഷി ഉണ്ട്. ഇവിടുത്തെ ചായയിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു രാജ്യത്തെ ചായയിലും ഇഷ്ടപ്പെടില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചായലീന് കേട്ടോ ഇവിടുത്തെ ഉഗാണ്ടൻ ടീ എന്ന് വെച്ചാൽ. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് നാട്ടിൽ. നമ്മൾ ഈ ചായപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുക, സഫാരി ടീ. അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വിരുന്നാർ വരുമ്പോൾ ഞാൻ ചായ ഇട്ട് കൊടുത്താൽ അപ്പം അവർ പറയും നല്ല ചായന് കേട്ടാ എന്ന് പറയും. അപ്പം അത്രയ്ക്ക് നല്ല ചായപ്പൊടീന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടീ ഫാക്ടറികളുണ്ട്. അതിലൊരുപാട് നമ്മുടെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ ഫാക്ടറികളുള്ള കാരണമാണ് നമ്മുടെ ഇന്ത്യക്കാർ മുഴുവൻ ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുറേ പോകുമ്പോൾ വില്ലേജ് ഏരിയ പോലെയും അധികം വാഹനങ്ങളൊന്നും ഇവിടെ വരില്ല. അപ്പോൾ കുഞ്ഞേ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്, ബോൾ എറിഞ്ഞ് കളിക്കുന്നു അവന്മാർ. കാമുകഹൃദയങ്ങളുണ്ടോ ഈ വർണ്ണസുരഭിയം ഭൂമിയല്ലാതെ
കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ, ചന്ദ്രകലഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ കോവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. തേയിലത്തോട്ടത്തിൽ നിന്ന് നമ്മളിപ്പോ ഇങ്ങോട്ട് പോകുന്നു മേത്ത ഗ്രൂപ്പിന്റെ പാലസിന്റെ ഉള്ളിലേക്ക്. ഒരു പെൺമയിൽ എടുക്കണ നോക്കി ഇവിടെ മുട്ടയിടാനും തോന്നുന്നുണ്ട്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിനെ, അങ്ങനെയൊന്നും നമ്മളെ കടത്തൂല. അപ്പൊ ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഫാമിലി ഫ്രണ്ടിന് ചന്ദ്രേണ്ണും ചേച്ചിയൊക്കെ. അപ്പൊ ചന്ദ്രേണ്ണ കണ്ടാ പിന്നെ അവര് പെട്ടെന്ന് ഗേറ്റ് തുറന്നകത്തേക്ക് കയറ്റും. ഇവ ചേട്ടൻ ആദ്യമായിട്ട് ഉഗാണ്ടയ്ക്ക് വരുമ്പോ തന്നെ പപ്പ ചന്ദ്രേണ്ണ വിളിച്ചിട്ട് അന്വേഷിച്ചതൊക്കെ ഉഗാണ്ടയ്ക്ക് പറഞ്ഞാക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പപ്പയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ചന്ദ്രേട്ടന്റെ ഫാമിലി ആയിട്ടും. അപ്പൊ അന്നത്തൊട്ട് ഞങ്ങൾക്കും ചന്ദ്രേട്ടനും ചേച്ചിയും എന്തും ഞങ്ങൾക്ക് തുറന്നു പറയാനും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഉള്ള ഒരു വഴികാട്ടികളാണ് ചേച്ചിയും ചേട്ടനും. നാട്ടിലായാലും ഞങ്ങൾ ഒരു വീട് പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും. ഇപ്പൊ ചന്ദ്രേട്ടന്റെ മോനും മരുമോളും പേരക്കുട്ടിയും ഒക്കെ ഉണ്ട് കൂടെ ഞങ്ങളുടെ. ബിഗോണിയ, ഇത് ബാക്സ് ബിഗോണിയ എന്നറിയും. അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. വാക്സ് ബിഗോണിയർ ഒരുപാട് വെച്ചിട്ടുണ്ട്. വാക്സ് ബിഗോണിയ ഇതവരെ പ്രോപ്പർട്ടിയിലൊക്കെ അളവുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് കണ്ടാലൊന്നും മനസ്സിലാവില്ല. താഴത്തേക്കുള്ള വ്യൂ നോക്കിയേ എന്താ ഭംഗിന്ന്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മയില് നല്ല ഭംഗിയിൽ നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പൊ ഒരു പേടിയില്ല, അടുത്തേക്ക് ചെന്നാലൊന്നും പറന്നു പോവേ ഒന്നുമില്ല. ആളവിടെ കൂളായിരിക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പേടിയില്ലാണ്ടിരിക്കുന്നുണ്ട് അവിടെ. കുറേ സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നടന്ന് കതച്ച് വരുമ്പോഴേ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് ബെഞ്ചൊക്കെ ഇട്ട് കുറേ ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നോക്കിയ ക്രീപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഹാങ് ചെയ്ത് കിടക്കണ കാണാനായിട്ട്. ഇവിടെ കുറച്ച് അസേലിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കളറുള്ള അസേലിയയുടെ പ്ലാൻ ചെടി. എല്ലാ ചെടികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇല്ലാത്ത ചെടികളില്ല. അതെ കശുമാവ് വരെ ഉണ്ട് ആഫ്രിക്കയിൽ കണ്ടാവിച്ചിട്ട്. കടപ്ലാവ്, കശുമാവ്. ഇതിൻ്റെ ഉള്ളിൽ അവർ ദൈവങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം മേത്ത ഗ്രൂപ്പിൻ്റെ ഇനി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ ഫാക്ടറി, ഹോസ്പിറ്റൽ, സൂപ്പർ മാർക്കറ്റ്, സ്കൂളുകൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് കലാത്തിയ വെച്ചിട്ടുണ്ട്. താഴെ വരെ കലാത്തിയ. ഈ സൈഡിൽ ഫുള്ള് പീസ് ലില്ലി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ റൗണ്ടായിട്ട് പീസ് ലില്ലി. ഓക്കേ, എന്താ ഭംഗി നോക്കി. ഇവിടെ പീസ് ലില്ലി വെച്ച് കൊടുത്തിട്ട് പൂക്കളൊന്നു നോക്ക്. അയ്യോ എന്തൊരു ഭംഗിയാ പീസ് ലില്ലി. ഇവിടെ വലിയ ബാമ്പുണ്ട് കേട്ടോ. അവിടെ ആന്തോറിയല്ല പീസ് ലില്ലി. ആ
ആന്തോറിയൻ്റെ റെഡ് ഇവിടെ മുഴുവൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം ആന്തോറിയാണ് അവിടെയൊക്കെ. കാര്യമായി സംസാരിക്കുന്നുണ്ട് അവര്. അതാരണുണ്ണിയേ, അതാരണ്? ഹോ ഈസ് ദീസ്? അച്ചാച്ചനോ? ആ അച്ചാച്ചൻ. ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ തമ്മ തന്നെ നേരിട്ട് വന്നിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് പണിക്കാരെ കൊണ്ടേ. വേറെ ആരും ചെയ്യാൻ സമ്മതിക്കില്ല. ഈ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. എല്ലാ രാജ്യത്തുള്ള മരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വേണം, അതേപോലെ പൂക്കള് എല്ലാം നേരിട്ട് വന്ന് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇവിടെ ഫുള്ള് ചെത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കളറ് ചെത്തി, പല കളറ് ചെത്തി, നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴേക്ക് അസേലിയ വേറെ കളറുണ്ട് ഇവിടെ. അസേലിയരെ വേറെ കളറ്, അസേലിയരെ വേറെ കളറ്. അവിടെ വൈലറ്റ് അല്ല കണ്ടത്, ഇവിടെ പീച്ച്. ഇവിടെ ഒരു ഏരിയ മൊത്തം ഈ സീനിയ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിനിയേച്ചർ ടൈപ്പ് സീനിയാണ്, സിംഗിൾ പെറ്റൽ. കുറേ കളേഴ്സ് ഉണ്ട്, നിൽക്കണാണ് നല്ല ഭംഗിന്. നമ്മുടെ വീട്ടിലുള്ള ഓർക്കിഡ് ദേ ഇവിടെ വടികെട്ടി വെച്ച് റെഡ്. ഏഷ്യാറ്റിക്ക് ലില്ലിനായിട്ട് അപ്പുറത്ത് പോവുകയുണ്ട്. ഇവിടെ നല്ല ഷെയ്പ്പിൽ സിങ്കോണിയം വെച്ചുകൊടുത്തിട്ടുണ്ട്. അത് ഒരു സിൽവർ കളറിന്, ഇതിൻ്റെ അല്ല, ഒരു വെറൈറ്റി. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകണം കേട്ടോ, നല്ല മഴയിന്. ഇപ്പോൾ ഉഗാണ്ട കാണാത്തവരൊക്കെ ഈ വീഡിയോ കണ്ടാൽ ഉഗാണ്ടയുടെ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.